ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചലവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്താലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി പുട്ടാണ്, ഒരു ഗ്രീൻ പുട്ട്. ഇത് കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എനിക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്, അല്ലെങ്കിൽ അരിപ്പൊടി. അതിനുശേഷം നമുക്ക് കുറച്ച് ഇലകളെല്ലാം വേണം. ഞാനിവിടെ കറിവേപ്പിൻ്റെ ഇലയും മുരിങ്ങയുടെ ഇലയും ചീര എനിക്ക് കിട്ടിയുള്ളൂ, ഒരു തണ്ട കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വർഗത്തിൽപ്പെട്ട എല്ലാ ഇലകളും നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഇല ഉപ്പേരിയൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ടെടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇലകൾ കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീരയുടെ ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. ചീരയുടെ ഇല ആകുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഇലകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ പുട്ടുപൊടി നനച്ചെടുക്കുന്നത്. ഈ ഇലകൾ അരയും തോറും നമ്മുടെ പുട്ടുപൊടി നമ്മുടെ പുട്ടിന് പാകത്തിനുള്ള നനവായി കിട്ടും. അപ്പോൾ പുട്ടിൻ്റെ പരുവ ആവുന്നത് വരെ നമുക്ക് ഇലകൾ ഇട്ട് കൊടുത്തിട്ട് നനച്ചുകൊണ്ടിരിക്കാം. അപ്പോഴാണ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു പോവാത്ത തരത്തിലാവുന്നത് വരെ നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു നുള്ള് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുട്ട് തയ്യാറാക്കാം. അപ്പോൾ പുട്ടും കുറ്റിയിൽ ആവി കയറ്റുന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ പുട്ടിനാണെങ്കിൽ നമുക്ക് ഈ ഇലകളുടെ മണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാധാരണ പുട്ടിനേക്കാൾ അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.